ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്രാ, നമ്മുടെ സി ബി സെറ്റ് എക്സ്ട്രീം, അതായത് എഞ്ചിൻ സൗണ്ട് ആയിട്ട് വന്നതാണ്. എഞ്ചിൻ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റോക്ക് റാം സെറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ക്യാം ചെയിൻ അതിൻ്റെ ടെൻഷൻ അതൊക്കെ ഡാമേജ് ആയിട്ട് വന്നിരുന്നത്. പിന്നെ വണ്ടിക്ക് ചെറുതായിട്ടൊരു ഓയിലിൻ്റെ ഓയിൽ ചെലവ്, അതായത് സിലിണ്ടറും പിസ്റ്റണും കംപ്ലീറ്റ് വന്നിട്ട് നമ്മൾ അതും കൂടി മാറ്റണമുണ്ട് കേട്ടോ. സി ബി സെറ്റ് എക്സ്ട്രീം ഹീറോൻ്റെ വണ്ടിയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഹെഡ് ക്യാമിൻ്റെ റോക്ക് റാം സെറ്റാണത്. ക്യാം ഷാഫ്റ്റ് നല്ലതാണ്, പുതിയതാണ്, വേറെ അല്ല, പുതിയതല്ല, റോക്ക് റാം സെറ്റ് പുതിയത്, ക്യാം ഷാഫ്റ്റ് പഴയത് തന്നെയാണ്. പഴയതാണെങ്കിൽ പോലും വേറെ യാതൊരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിലിണ്ടർ ഫുൾ സെറ്റ് നമ്മൾ മാറുന്നുണ്ട്, സിലിണ്ടർ കിറ്റായിട്ടാണ് മാറുന്നത്. സി ബി സെഡ് എക്സ്ട്രീം നമുക്ക് വന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3795 രൂപയാണ് സി ബി സെഡ് എക്സ്ട്രീം വന്നത് കേട്ടോ. 3795 രൂപ. പിന്നെ നമുക്കതിൻ്റെ ടെൻഷണർ, അതേപോലെ തന്നെ ടെൻഷണർ മാറ്റുന്നുണ്ട്. ഇത് ക്യാം ചെയിൻ്റെ പാഡുകളാണ് കേട്ടോ, പാഡുകൾ മാറ്റി. അതേപോലെ ടൈമിംഗ് ചെയിൻ, ക്യാം ചെയിൻ എന്ന് പറയുന്ന യൂണിറ്റ് ടൈമിംഗ് ചെയിനും പറയും നമ്മൾ. ക്യാം ചെയിന്, പ്ലഗ്ഗ്, ഹെഡ് കവർ, ഗ്യാസ്കറ്റ്, ഇതൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് സിലിണ്ടർ ബോർ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പക്ഷേ അപ്പോൾ നടക്കുന്ന കേസ് എന്ന് വെച്ചാൽ, അതായത് സിലിണ്ടർ ഇത് എന്നാണ് പഴയ സിലിണ്ടർ കേട്ടോ, അപ്പോൾ നമുക്ക് ചിലവ് കുറവിൻ്റെ ചിലവ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഈ പിസ്റ്റൺ മാത്രം മാറ്റിയിട്ട് സിലിണ്ടർ ബോർ ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, നമുക്ക് സി ബി സെഡ് മോഡൽ, അതായത് 150 cc മോഡൽ വണ്ടികൾക്കുള്ളൊരു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ, പോരായ്മ എന്നല്ല, സാധാരണ രീതിയിൽ ബോർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഓട്ടോ ഉള്ളത് ഏകദേശം ഒരു 20-25 km ഒക്കെ പെർ ഡേ ഓട്ടോ ഉള്ള വണ്ടിയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് കാണിക്കണില്ല. പക്ഷേ എന്നാൽ പോലും ഉണ്ടല്ലോ, അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ ഒരു 50 km ഒക്കെ ഓടണമുണ്ടെങ്കിൽ, ഒരു പെർ ഡേ ഒക്കെ ഓടേണ്ടി വരുന്നുണ്ട്, അതല്ലെങ്കിൽ നല്ല റഫ്യൂസായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വണ്ടികളിൽ സിലിണ്ടർ ബോർ ചെയ്താൽ സാധാരണ രീതിയിൽ നിൽക്കാറില്ല. എപ്പോഴും നമുക്ക് ഇപ്പോൾ എഞ്ചിൻ ഫുൾ എഞ്ചിൻ വർക്കാണെങ്കിൽ പോലും, ഇപ്പോൾ ക്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്താലും ക്രാങ്കിൻ്റെ സൈഡ് ബെയറിങ് കണക്ടറോടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ഫുൾ സെറ്റ് മാറ്റിയില്ലെങ്കിൽ പോലും ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയറായിട്ട്, അതായത് നമുക്ക് വിശ്വസ്തമായിട്ടുള്ള ലെയ്ത്തിൽ കൊടുക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ സർവീസും വാറണ്ടിയും തരുന്ന ലെയ്ത്തുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ സിലിണ്ടറിൻ്റെ പ്രശ്നമുണ്ടല്ലോ, നമ്മൾ എപ്പോഴും നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമെന്നാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതായത് സി ബി സെഡ് എക്സ്ട്രീം, ഹോണ്ടയുടെ ഷൈൻ, ഹോണ്ട യൂണിക്കോൺ, ഈ മോഡൽ വണ്ടികളിലെല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലവിൻ്റെ കേസ് ഏകദേശം നമുക്കൊരു 2000 രൂപ 2500 രൂപയാണ് നമുക്ക് കുറവ് കിട്ടുള്ളൂ. ആ കുറവ് നമ്മൾ പിന്നീടൊരു സമയത്ത് അഴിക്കേണ്ടി ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കത് സാമ്പത്തിക നഷ്ടം തന്നെയാണ്. സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും എല്ലാം നമുക്കതിനകത്തുണ്ടാവും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ വർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഏകദേശം ഒരു 10-2000 രൂപ 2500 രൂപയ്ക്കാണ് നമുക്കതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും നമുക്കത് മാറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. ഇത് നമ്മുടെ സി ബി സെഡ് എക്സ്ട്രീം മോഡൽ വണ്ടിക്ക് ചെയ്തതാണ്. ഇത് നമ്മൾ 1 ഇയർ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗം കംപ്ലീറ്റ് വന്നാൽ പോലും നമ്മൾ 1 ഇയർ വാറണ്ടി പറയുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നമുക്ക് ഈ പാർട്സുകളോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അതായത് പാർട്സുകൾ ഉപയോഗിച്ച് നമ്മൾ റീസെറ്റ് ചെയ്ത് വിട്ടിട്ടും ആ വണ്ടികളുടെ ഫീഡ്ബാക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് കസ്റ്റമർ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിലുള്ള സർവീസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും വണ്ടിക്ക് ഡാമേജ് വന്നില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറിയൊരു പുകയുള്ള വണ്ടിയാണെങ്കിൽ പോലും ഈ കണക്ടർ റോഡിന് വലിയ കംപ്ലൈൻറ്റ് വരാറില്ല 150 cc മോഡൽ വണ്ടികളിൽ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്ന് വെച്ചാൽ അത് നോക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം ക്രാങ്ക് ഷാഫ്റ്റ് സെറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ ഹെഡിൻ്റെ ഭാഗം. ഇതിനാകൂടി വരാമെന്ന് പറഞ്ഞാൽ ഹെഡ് ക്യാമിൻ്റെ ഈ ഭാഗത്തും സിലിണ്ടറിനാണ് കംപ്ലൈൻറ്റ് വരുള്ളൂ. 25,000 കൂടുമ്പോൾ കറക്റ്റായിട്ട് അഴിച്ച് അതിൻ്റെ വാൽവിനകത്തുള്ള കരി അടിഞ്ഞുകൂടിയാണ് ക്ലിയർ ചെയ്ത് വാൽവ് സീറ്റിംഗ് നടത്തി. സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ് കിടക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് റിങ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ റിങ്സ് മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫ് ഉള്ള വണ്ടിയാണ് 150 cc വണ്ടികളിൽ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് വണ്ടിക്ക് ഡാമേജ് വരുള്ളൂ. അതായത് ബിൽഡ് ക്വാളിറ്റി പക്കയാണ്, ഹോണ്ടയുടെ ആയാലും പഴയ മോഡൽ ഹീറോ ആയാലും ബിൽഡ് ക്വാളിറ്റി പക്കയാണ്. നമുക്ക് ധൈര്യമായിട്ട് പണയാം, കൃത്യമായിട്ട് മെയിൻ്റനൻസ് കറക്റ്റായിട്ടാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, പക്കയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ മോഡൽ വണ്ടികളിൽ ഇപ്പോൾ ജസ്റ്റ് ഈ മോഡൽ വണ്ടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് കഴിഞ്ഞാൽ പാർട്സുകൾ മാറ്റി തന്നെ ചെയ്യാം. നമുക്ക് ലെയ്ത്തിലൊക്കെ കൊടുത്താൽ റേറ്റ് കുറയാം, പക്ഷേ ആ സാമ്പത്തിക ലാഭം നമുക്ക് പിന്നീട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഈ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 1 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ.